ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഗൈസ് ഒരു അടിപൊളി HDRCC എഫക്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു HDRCC എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതായിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം താഴെ പാനലിലെ അഡ്ജസ്റ്റിലോട്ട് വരിക, എന്നിട്ട് അതിലെ ഗ്രാഫ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. മനസ്സിലാകാത്തവർക്ക് പറഞ്ഞുതരാം ഗൈസ്, ഓരോ കളറിൻ്റെയും ഗ്രാഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി വീഡിയോ എഫക്റ്റിലോട്ട് പോവുക ഗൈസ്, എന്നിട്ട് വീഡിയോയിലോട്ട് ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യുക ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് ഒരു 40 സെറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, ആഡ് ചെയ്ത ബ്ലർ എഫക്റ്റിൻ്റെ ലെങ്ത് വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോയിലോട്ട് തിരിച്ചു വരിക ഗൈസ്, എന്നിട്ട് നേരത്തെ ആഡ് ചെയ്ത ഗ്രാഫും റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നേരത്തെ ആഡ് ചെയ്ത എഫക്റ്റ് ബ്ലർ എഫക്റ്റും കൂടി ഡിലീറ്റ് ചെയ്ത് കളയുക ഗൈസ്. ഓവർലേയിലോട്ട് പോവുക ഗൈസ്, എന്നിട്ട് ആഡ് ഓവർലേ എടുക്കുക. നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആഡ് ചെയ്യുക ഗൈസ്. എന്നിട്ടൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി താഴെ സ്പ്ലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലൊരു കളർ ബ്രേൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഗൈസ്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഒരു 30 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർലേയിലോട്ട് വീണ്ടും വരിക ഗൈസ്, എന്നിട്ട് സ്റ്റോക്ക് വീഡിയോസ് ചെയ്യുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലോട്ടൊന്ന് ആഡ് ചെയ്യുക ഗൈസ്. എന്നിട്ട് വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ആഡ് ചെയ്ത ലെയറിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഇനി താഴെ സ്പൈസ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഓവർലേ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ സ്ട്രെങ്ത് ഒരു 70 സെറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. വീഡിയോ സെലക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ താഴെ പാനലിൽ ഒരു അഡ്ജസ്റ്റ് ഓപ്ഷൻ കാണിക്കും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ബ്രൈറ്റ്നെസ്സിലോട്ട് വരിക, ഒരു -5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുക, അതും ഒരു -5 സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതിന് സാറ്റുറേഷനാണ്, അതൊരു +5 സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതിന് എക്സ്പോഷർ ആണ് ഗൈസ്, അപ്പോൾ അത് ഒരു -10 സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഷാർപ്പനാണ് ഗൈസ്, അപ്പോൾ അത് ഒരു +70 സെറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അടുത്തതായിട്ടിനി ഹൈലൈറ്റ്സ് ആണ് ഗൈസ്, +50 സെറ്റ് ചെയ്യുകയാണ്. അടുത്തതിന് ഷാഡോ ആണ് ഗൈസ്, ഷാഡോ ഒരു -5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ വീഡിയോയിലൊരു ഇമേജ് കാണിക്കാം ഗൈസ്, അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ക്രോപ്പ് ചെയ്യുക, വീഡിയോയിലോട്ടൊന്ന് ആഡ് ചെയ്യുക ഗൈസ്. എന്നിട്ട് ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, ഇനി താഴെ സ്പ്ലൈസ് ഓപ്ഷനിലോട്ട് വരിക, എന്നിട്ട് അതിൻ്റെ ഓവർലേ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഒരു 85 സെറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. നൈസ് അല്ലേ ഗൈസ്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമില്ല, താങ്ക് യു ഫോർ വാച്ചിങ്.